Welcome back to our channel.
ഞാനില്ലേ ഫോണിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്പ്. വാട്സപ്പ് യൂസ് ചെയ്യും. എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏതാ? പഠിക്കുന്ന കുറെ ആപ്പ്. അതൊന്നുമല്ല, എപ്പോഴും എപ്പോഴും ഫുൾ ടൈം യൂസ് ചെയ്യുന്നത് ഏതാ? ക്യാമറ. അതുമല്ല. അതൊന്നുമല്ലേ? അതൊന്നുമല്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ആപ്പോ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം എപ്പോഴും ഫുൾ ടൈം യൂസ് ചെയ്യും. യൂട്യൂബ്. അതെ തന്നെ, യൂട്യൂബ്. ഇത് ക്വസ്റ്റ്യനാ, ഇത് തുറന്നു പോയതാ. The biggest surprise I ever did. പെട്ടെന്നാ പെട്ടെന്ന്. ആ എന്തോ ആവാ, എനിക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു സർപ്രൈസ്. ഇതെന്നതോ എനിക്ക് തന്നതോ, ഞാന് ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് തന്ന അപ്പൊ അതിന് കാണിച്ചേക്കാം. അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചാൽ, വീഡിയോയുടെ ലാസ്റ്റ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളൊക്കെ നിങ്ങൾ കാണണം, സൂപ്പർ ഗിഫ്റ്റ് ആണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചതല്ല, എന്റെ ഇപ്പോഴത്തെ ബർത്ത്ഡേയുടെ കാര്യം തന്നെയാണ്. ബർത്ത്ഡേക്ക് എനിക്ക് മനസ്സിലായി, ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ രണ്ട് കേക്കാണ് അവള് കട്ട് ചെയ്തത്. അത് മാത്രമല്ല, മെഴുകുതിരി ഊതി അണയ്ക്കാതെ കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ്, അയ്യോ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്ന ഊതി അണച്ചില്ല. അപ്പൊ അത് സൂപ്പർ ആയിരുന്നു ആ ദിവസം. പിന്നെ അതും സൂപ്പർ ആയിരുന്നു. അപ്പൊ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാ. എന്റെ ഫേവറേറ്റ് ഹോബി എന്താ? എത്രണ്ണം പറയണോ? അറിയുന്നേക്ക പറഞ്ഞോ. വരയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ തന്നെ, യൂട്യൂബ്, ഈ പരിപാടികളൊക്കെ. പിന്നെ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ ഞാൻ അത്ര പിടിവായിട്ടൊന്നും എടുക്കിയിട്ടില്ല. എന്നാലും ഫോട്ടോ എടുക്കുന്ന പോസ്റ്റ് ഇഷ്ടമാണ്. അതിഷ്ടമാണ്. പിന്നെ ഈ മെയിൻ ആയിട്ട് കുറെ ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെയാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇതിലൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നി വരപ്പ് അല്ലെങ്കിൽ ഇതിലും ക്രാഫ്റ്റ് അതൊക്കെ. മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആര് പേര് ഞാൻ പറയും? പറഞ്ഞു പറഞ്ഞു ഈസി ആയിട്ടുള്ള കാര്യം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് ഞാൻ പറയൂന്ന് എനിക്കറിയായിരുന്നു. കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ആക്ച്വലി യു ആർ ഫുഡി. ഭയങ്കര ഫുഡ്, ഫുഡിനോടങ്ങ് ഒരു അസുഖമുള്ള കുട്ടിയാണ് ഫുഡിനോട്. ഞാൻ ഫുഡ് അങ്ങനെ ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ഉണ്ട്, കഴിക്കാറില്ലെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒന്ന് കാണെങ്കിലും അത് മതി, വയറങ്ങ് നിറഞ്ഞോളൂ. അതാണ് കാര്യം. പഴയതൊന്നും കഴിയുന്നില്ലല്ലേ. അങ്ങനെയല്ല, പുതിയതായിട്ട് നമ്മൾ ട്രൈ. എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഇപ്പം ടേസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് സ്പൈസി. ഓക്കെ, സ്പൈസി ആണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ഐസ്ക്രീം കിട്ടി കഴിക്കാൻ. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ രണ്ടുപേരും കുഴപ്പമില്ലാണ്ടൊക്കെ പറഞ്ഞു. എന്നാലും ഞാനാണ് കൂടുതൽ നല്ലതൊക്കെ പറഞ്ഞത്. അത്രക്കൊന്നും ഇല്ല കേട്ടോ, ഞാനും പറഞ്ഞിട്ടുണ്ട്. 50% ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളൂ. 50% ശരിയാണ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് സംഭവം. കുട്ടി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഓരോന്നൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ. ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഇവള് സ്വന്തമായിട്ട് വരച്ച് എഴുതി കണ്ടുപിടിച്ച് എനിക്ക് തന്ന ഗിഫ്റ്റ്. ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓ അമ്മേ. അല്ല, ഇത് ഞാൻ എന്താന്ന് പറഞ്ഞു തരാട്ടോ.
അത് അവക്ക് തന്നെ പറഞ്ഞുതരാൻ പറ്റും. ഞാനാണല്ലോ ചെയ്തത്, എന്റെ ഒരു തീം ഒക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇത് അവളെ ബർത്ത്ഡേക്ക് അവൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്ത് വരച്ചു. എന്നാ പിന്നെ അതിന് പോലെ ഡ്രസ് മേടിച്ചു തന്നാ പോരായിരുന്നോ? ആ ഡ്രസ് വാങ്ങിച്ചതാ പെട്ടെന്ന് ചീറ്റായിരിക്കും. പിന്നെ ഈ ഈ ഒരു സംഭവം, ഇത് നേഴ്സ് ഒരു കുഞ്ഞുവായ എടുത്തോണ്ട് നിക്കുന്നതാട്ടോ. അപ്പൊ ഞാൻ അതെ അതെ ഈ കുഞ്ഞുവാവനെ എടുത്തോണ്ട് നിക്കുകയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നതാണ് ഞാൻ, അപ്പൊ എന്റെ മൈൻഡിൽ വന്നതാണ് ഞാൻ അത്രയൊക്കെ. പിന്നെന്താ, ആ പിന്നെ ഇത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്, ബോണ്ടിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ആലോചിക്കുന്ന കാര്യം, ഞാൻ അങ്ങോട്ട് ഒരു എക്സ്പ്രഷൻ വേണം, ഞാൻ മനസ്സിൽ ചുമ്മാ ഇന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം വന്നിട്ട് എന്റെ ചോദിക്കും, എടി നമുക്ക് ഇങ്ങനെ ചെയ്താലോ. ഞാൻ അതായിരിക്കും മനസ്സിൽ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പം അതാണ് ഇത് ഉദ്ദേശം. ഇത് ചുമ്മാ ഇങ്ങനെ നിൽക്കുമ്പോ വെറുതെ ചുമ്മാ. അപ്പൊ ഇതാണ്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി. താങ്ക് യു. അപ്പൊ അപ്പൊ എന്താ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനെന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതുപോലെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോ ഞങ്ങളെ നെക്സ്റ്റ് ഡേ കാണുന്നത് വരെ ബൈ ബൈ.